പൊട്ടിക്കരഞ്ഞ നവോത്ഥാന നായിക, ശബരിമലയിൽ കയറാൻ നവോത്ഥാനം കളിച്ച ബിന്ദു, ആദ്യ ഭർത്താവിന്റെ നവോത്ഥാനത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ആദ്യ ഭർത്താവായ കമൽ സി നജ്മലിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതിയുമായാണ് ബിന്ദു ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പരാതിയിൽ അമ്പരിപ്പിക്കുന്ന വിവരങ്ങളാണുള്ളത്. ശബരിമലയിൽ ആദ്യഘട്ടത്തിൽ കയറാനായി നവോത്ഥാനം പ്രസംഗിച്ച ബിന്ദു ആദ്യ ഭർത്താവിന്റെ നവോത്ഥാനത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പണം വാങ്ങി മകളെ ഇസ്ലാമിലേക്ക് മതം മാറ്റുവാൻ ഭർത്താവ് ശ്രമിക്കുന്നുവെന്ന ആരോപണമായിട്ടാണ് നവോത്ഥാന നായിക രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ 12 വയസ്സുള്ള മകളെ മുസ്ലിമായി മതം മാറ്റുവാൻ ആദ്യ ഭർത്താവായ കമൽ സി ചവറ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ബിന്ദു പങ്കുവെക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി രേഖാമൂലം നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി അങ്കളി ഹയർ സെക്കൻഡറി സ്കൂളിൽ സീനിയർ ലെക്ചറായ ബിന്ദു കഴിഞ്ഞ 7 വർഷമായി കമലുമായി പിരിഞ്ഞ് കുട്ടിക്കൊപ്പം ജീവിക്കുകയാണ്. കമൽ സി നജ്മൽ കഴിഞ്ഞ 6 വർഷത്തിന് മേലെയായി മറ്റൊരു സ്ത്രീയോടൊപ്പമാണ് ജീവിക്കുന്നത്. അവർക്ക് വേറെ ഒരു കുട്ടിയുമുണ്ട്. ഈ ഭാര്യയും ഇയാൾക്കെതിരെ കഴിഞ്ഞ മാസം പേരമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ കേസ് 3 ലക്ഷം രൂപ നൽകി ഒതുക്കി തീർക്കുകയായിരുന്നു കമൽ ചെയ്തത്. ഒരു ജോലിക്കും പോകാതെ ഇയാൾ ഈ തുക കണ്ടെത്താനായി തന്റെ മകളെ മതം മാറ്റാനായി പണം വാങ്ങിയതായി സംശയിക്കുന്നതായും ബിന്ദു മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല DGP ബിന്ദു കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: ഞാൻ പാലക്കാട് അട്ടപ്പാടി അഗ്ലി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗസറ്റഡ് റാങ്കിൽ ജോലി ചെയ്യുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട അധ്യാപകയും 12 വയസ്സുള്ള മകളുടെ അമ്മയുമാണ്. ഞാനും മോളുടെ അച്ഛൻ കമൽ എന്നയാളുമായി കഴിഞ്ഞ 7 വർഷമായി പിരിഞ്ഞ് ജീവിക്കുകയാണ്. അയാൾ കഴിഞ്ഞ 6 വർഷത്തിന് മേലെയായി പത്മപ്രിയ എന്ന സ്ത്രീയോടൊപ്പമാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരു കുട്ടിയുമുണ്ട്. ഇക്കഴിഞ്ഞ അവധിക്കാലത്ത് 10 ദിവസത്തേക്ക് എന്ന് പറഞ്ഞ കുട്ടിയെ കൊണ്ടുപോയ എൻ്റെ മകളെ അയാൾ തിരിച്ചുവിട്ടില്ല. മെയ് 9 അയാളുടെ മൊബൈലിലേക്ക് വിളിച്ചപ്പോൾ സ്കൂൾ തുറക്കും മുമ്പ് തിരിച്ച് എത്തിക്കാമെന്നാണ് അറിയിച്ചത്. പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് TC പോലും വാങ്ങാതെ ഇയാൾ കുട്ടിയെ മറ്റൊരു സ്കൂളിൽ ചേർത്തെന്നാണ് അവകാശപ്പെടുന്നത്. അയാളും 2 ഭാര്യയും തമ്മിലുള്ള കേസിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്ന് അയാൾ ഒളിവിൽ പോവുകയും കുട്ടിയുടെ പഠനം മുടങ്ങുകയുമാണ് ഉണ്ടായത്. 4 മാസമായി കുഞ്ഞിനെ കാണാനോ സംസാരിക്കുവാനോ ഇയാൾ സമ്മതിക്കുന്നില്ല. ഇയാൾ ചേർത്തു എന്ന് പറയുന്ന സ്കൂളിൽ കാണാൻ ചെന്നാൽ SDPIക്കാരെ കൊണ്ട് കൈയും കാലും വെട്ടുമെന്നും കൈകാര്യം ചെയ്യിപ്പിക്കുമെന്നാണ് എനിക്കെതിരെയുള്ള ഭീഷണി. 4 മാസമായി കുഞ്ഞിനെ കാണാനാകാത്തതിനാൽ പലവട്ടം ഞാൻ പ്രഷർ കുറഞ്ഞും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായും ആശുപത്രിയിൽ കടപ്പായി. സുഹൃത്തുക്കൾ വഴി ഇതറിയിച്ചിട്ടും ഇയാൾ കുഞ്ഞിനെ കാണാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ കുഞ്ഞിനു വേണ്ടി നിയമപരമായി നീങ്ങിയാൽ എനിക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസ് കൊടുക്കുമെന്നും ജോലി കളയിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. 1 വർഷമായി ഇയാൾ ഇസ്ലാമിലേക്ക് മതം മാറി കമൽ സി നജ്മൽ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇസ്ലാം മതത്തിൽ നിന്ന് കല്യാണം കഴിക്കണമെന്നുള്ള ഇയാളുടെ സമുദായക്കാരുടെ സമ്മർദ്ദം കൊണ്ട് 2 ഭാര്യയായ പത്മയോട് ഇയാൾ നിരന്തരമായി പ്രശ്നത്തിലായിരുന്നു. അയാൾ ഭാര്യയെയും അമ്മയെയും ഉപദ്രവിക്കുകയും തൃശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി ചികിത്സ നേടുകയും ചെയ്തിരുന്നു. അയാൾ ഉപദ്രവിച്ചിട്ട് പത്മയുടെ അമ്മയുടെ മുൻവശത്തെ ഒരു പല്ല് ഇളകിപ്പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിരന്തരമായി കേസുകളിൽ പെടുകയും കടുത്ത മനോരോഗത്തിന് ചികിത്സയിലുമായ ഇയാൾ കുഞ്ഞിനെ മതം മാറ്റി പണം തട്ടാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പല വേദികളിൽ തട്ടവും പർദ്ദവും ഇട്ട് കുഞ്ഞിനെ പലരും കണ്ടിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയിലും ഇത്തരം ചിത്രങ്ങൾ അയാളെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. സോളിഡാരിറ്റി നിയന്ത്രിക്കുന്ന വേങ്ങരയിലെ സ്കൂളിലും കുട്ടി ഹിജാബ് ധരിച്ചാണ് എത്തുന്നതെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. മോളെ ലേ രഹിമ്യ ആയിട്ടാണ് സ്കൂളിൽ ചേർത്തിരിക്കുന്നത്. എന്നിരിക്കെ 18 വയസ്സുവരെ അങ്ങനെ വളരാനുള്ള സാഹചര്യം ഉണ്ടാവണം. 2 ഭാര്യ പത്മപ്രിയ കൊടുത്ത കേസ് പിൻവലിക്കുവാൻ ഇയാൾ 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഇത് മുസ്ലിം സഹോദരങ്ങൾ സഹായിച്ചതാണ് എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ജോലിയോ വരുമാനമോ ഇല്ലാത്ത ഇയാൾ ഈ പണം എന്റെ മകളെ മതം മാറ്റാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കമലിന്റെ അടുത്ത് നിന്ന് മാറ്റി നന്നായി കൗൺസിൽ ചെയ്താൽ കുട്ടി പറയുന്നത് സത്യമാണോ എന്നും കുട്ടി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും അറിയാൻ കഴിയും. ഇതിനുള്ള നടപടികൾ അടിയന്തരമായി ചെയ്യണമെന്നും കുഞ്ഞിന്റെ മാനസിക നില പരിഗണിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയത്തിൽ ഇടപെടുകയോ മകൾക്ക് വേണ്ടി കോടതിയിലോ പോലീസിലോ പരാതി ചെയ്താൽ എനിക്കെതിരായും മകളെ കൊണ്ട് പോക്സോ കേസ് കൊടുപ്പിക്കുമെന്നും എന്നെയും എന്റെ സുഹൃത്തുക്കളെയും ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇയാളെ ക്രിമിനൽ നടപടി പ്രകാരം ശിക്ഷിക്കണമെന്ന് അറിയിക്കുന്നു എന്നാണ് ഇവർ കത്തിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.